ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്കും നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വീടാവുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. നമുക്ക് ജോലി തിരക്കുകളുടെ ഇടയിലും കാര്യങ്ങളും, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ അയൽവക്കത്തുള്ള ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിടും, വാട്ടർ അതോറിറ്റി ബില്ല്, ഇങ്ങനെ പല പല കാര്യങ്ങളായിട്ട് ആ സമയം വരുമ്പോൾ ഓടാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടില്ല, ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്കണക്ട് ചെയ്യാൻ വരുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ ഒന്നില്ലെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തു വിടും, അല്ലെങ്കിൽ നമ്മൾ ഓടിപ്പോയി അടയ്ക്കും. ഇന്ന് നമുക്ക് നമ്മളുടെ വീട്ടിലിരുന്ന് ഒരു മാസത്തെ ബില്ലുകളും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യണമെങ്കിൽ ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മൾക്കൊരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ചെയ്യാം, നിഷ്പ്രയാസം. ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരും വളരെ കുറവാണ്. എല്ലാവർക്കും പല പല ബാങ്കുകളിലെ അക്കൗണ്ടും കാര്യങ്ങളും ഉണ്ട്. എല്ലാ ബാങ്കുകൾക്കും തന്നെ ഇന്ന് ഓൺലൈൻ ഫെസിലിറ്റി, നെറ്റ് ബാങ്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ വീട്ടിലുള്ള ഇപ്പോൾ ഇലക്ട്രിസിറ്റി, വാട്ടർ അതോറിറ്റി, ടെലഫോൺ, മൊബൈൽ ചാർജ്, റീചാർജ് ചെയ്യുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ വന്നു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ റെഡിയാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ അതുപോലും നമുക്ക് ഓർഡർ ചെയ്താൽ വീട്ടിലെത്തിച്ച് തരുകയും സംവിധാനങ്ങളുണ്ട്. നമ്മൾ നെറ്റ് ബാങ്കിലൂടെ പേ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും, ഇലക്ട്രിസിറ്റി ബില്ല്, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ബില്ലുകളെല്ലാം പേ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങളുടെ ഇൻ്റർനെറ്റ് കാര്യങ്ങളെല്ലാം ഒരു 15-ാം തീയതിയാണ് ഡേറ്റ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10-ാം തീയതിക്ക് മുമ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 7-ാം തീയതി 8-ാം തീയതി ഒരു 12-13 ഡേറ്റ് വന്നേക്ക് മുമ്പ് നമ്മൾ എല്ലാ പേയ്മെൻറ്സും കൂടി കൊടുക്കും. കാരണം ഞങ്ങൾക്ക് വന്നത് ഇപ്പോൾ ഇൻ്റർനെറ്റ് കാര്യങ്ങൾ 15-ാം തീയതിയാണ്, KICB ഉള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 20-22 ആയിരിക്കും, ടെലഫോൺ കാര്യങ്ങൾ 25-ാം തീയതിയാണ്, അങ്ങനെ ഓരോ ബില്ലുകളും. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല, ഞാനൊരു അരമണിക്കൂർ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന എല്ലാ ബില്ലുകളും നമ്മൾ ഒറ്റ ഇതിൽ, മൊബൈലിൻ്റെ എല്ലാത്തിൻ്റെയും ബില്ലുകൾ ഒറ്റ ആ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇനിയുള്ള കാലത്തെന്ന് പറഞ്ഞാൽ ബില്ലടയ്ക്കാൻ പോകാനൊക്കെ തയ്യാറാവാതെ പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഓൺലൈൻ ചെയ്ത് എല്ലാവരും എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താം. അപ്പോൾ അതിന് ഓൺലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിഷ്പ്രയാസമാണ്. നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ബാങ്കിനെ കോൺടാക്ട് ചെയ്താൽ, നെറ്റ് ബാങ്കിങ് ഇല്ലാത്തവർക്ക് നെറ്റ് ബാങ്കിങ് കിട്ടും. എന്നാൽ ഇന്ന് പലരും, എനിക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്ന പലരും, വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണെങ്കിലും നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാൻ എന്തോ ഒരു മടിയോ അറിവിൽ അറിയായോ എന്തൊക്കെയോ കാര്യങ്ങൾ. അത് ഒരു പ്രാവശ്യം നമ്മൾ ആ മടി മാറ്റി നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ നെറ്റ് ബാങ്കിങ് കാര്യങ്ങളെ യൂസ് ചെയ്യുള്ളൂ. കാരണം ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് ആയാലും വളരെ സ്ട്രിക്റ്റാണ്. നമുക്ക് 10,000 രൂപയെ കൂടുതലുള്ള ഒരു കാര്യങ്ങളും ക്യാഷായിട്ട് കൈകാര്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ എന്തുണ്ടെങ്കിലും ബാങ്ക് വഴി ട്രാൻസ്ഫറും കാര്യങ്ങളും ചെയ്യാവൂ, അല്ലെങ്കിൽ ചെക്ക് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ചെക്ക് കൊടുത്ത് താമസം വന്നാലും വേഗം നമുക്ക് ബാങ്കിൻ്റെ തന്നെ IMPS ഉണ്ട്, NEFT ഒക്കെ ആണെങ്കിൽ ടൈം ഇത്തിരി പിടിക്കും, 1 മണിക്കൂറൊക്കെ സമയം പിടിക്കും. IMPS ഒക്കെ ആണെങ്കിൽ സഡൻ പിക്കപ്പിൽ അപ്പോൾ തന്നെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ബില്ലുകളും പേ ചെയ്യുന്നത് ഇങ്ങനെ നെറ്റ് ബാങ്കിങ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നെറ്റ് ബാങ്കിങ്ങും കാര്യങ്ങളും യൂസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കമൻറ്റ് ചെയ്യുക. കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഞങ്ങൾ തരാം. പിന്നെ അതുപോലെ ഇന്നത്തെ കാലത്ത് ചെറിയ ബിസിനസ്സോ വലിയ ബിസിനസ്സോ എന്തായാലും GST കാര്യങ്ങളെ സംബന്ധിച്ചും അതിനും എല്ലാ മാസവും നമ്മൾ അതിൻ്റെ 3B അടയ്ക്കണം. അത് കഴിഞ്ഞ് 3 മാസം കൂടുമ്പോൾ നമ്മൾ ഇൻവോയ്സ് കൊടുക്കണം. അങ്ങനെ ചില കാര്യങ്ങൾ. പിന്നെ അതുപോലെ നമുക്ക് 1-2 കാര്യങ്ങളും കൂടി നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് പല ഓഫീസുകളിലും കയറി ഇറങ്ങാറുണ്ട്. പല ഓഫീസുകളിലും ചെല്ലുമ്പോൾ ചിലരുടെ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് ചിലർ വളരെ മാന്യമായിട്ടുള്ള പ്രവർത്തനം പെട്ടെന്ന് നമുക്ക് കാര്യം നടത്തി തരുകയും ചെയ്യും. ചില ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ഞാൻ ഒരു ഈ തവണ വില്ലേജ് ഓഫീസിൽ കരടയ്ക്കാൻ ചെന്നപ്പോൾ വളരെ സൗകര്യമായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി തന്നു. ഓൺലൈനാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിന് വരെ വില്ലേജ് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. കാരണം നമ്മൾക്ക് ഓൺലൈനിൽ നമ്മൾക്ക് ആ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് പേ ചെയ്യാം. അപ്പോൾ അതുപോലെയുള്ള സംവിധാനങ്ങൾ വരെ ആയിട്ടുണ്ട്. ഇതിനു മുമ്പത്തെ കഴിഞ്ഞ കൊല്ലം ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ലേഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് അവിടെ നിന്നിട്ട് പോലും നമ്മളെ മൈൻഡ് ചെയ്യാനോ മറ്റു കാര്യങ്ങളോ ഒന്നും തയ്യാറായില്ല. അവസാനം ഞാൻ ഇഷ്ടപ്പെടാത്ത മാതിരി സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് മറ്റൊരു
ഓഫീസർ വേഗം കാര്യങ്ങളും നടത്തി തരുകയും കാര്യങ്ങളും ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ടായാൽ നമുക്ക് പരാതിപ്പെടാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒത്തിരി വേദികളുണ്ട്. അപ്പൊ അത് പ്രകാരം നമ്മളിപ്പോ ഏതെങ്കിലും ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്തു, ആ അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാനും മറ്റും സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് അവർക്കൊരു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് അവർ കൃത്യമായിട്ട് മറുപടി തരും. അത് തരാതിരിക്കാൻ അവർക്ക് പറ്റില്ല. എന്തായാലും നമുക്ക് ആ 30 ദിവസത്തിനുള്ളിൽ മറുപടിയും കാര്യങ്ങളും കിട്ടും. അപ്പം നമ്മൾ ഇങ്ങനെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ എല്ലാ ഓഫീസിലും നമുക്ക് വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടത്തി കിട്ടും. ഈ കഴിഞ്ഞ മാസം ഒരു ഈ മഴയും കാര്യങ്ങളൊക്കെ വന്നേക്കും, ഇത്രയും മഴയൊക്കെ വന്നേക്കും മുമ്പ് തന്നെ ഞങ്ങളുടെ ടെലിഫോൺ കംപ്ലയിൻ്റ്, ഞാനപ്പോൾ ഇവിടുന്ന് ടെലിഫോൺ 198 വിളിച്ച് കംപ്ലയിൻറ്റ് ബുക്ക് ചെയ്തു. 2 ദിവസം കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഇൻ്റർനെറ്റ് ആണെങ്കിൽ BSNL ഉണ്ട്, ഏഷ്യാനെറ്റും ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ കൂടുതൽ റിസ്ക് എടുത്ത് സംസാരിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ മകൻ വരുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെ ഓഫീസിലാണെങ്കിൽ ഞങ്ങളെ വിളിക്കും. അതിന് ലാൻഡ് ഫോണാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ലാൻഡ് ഫോൺ യൂസ് ചെയ്യാനായിട്ട് ഇപ്പം വന്നു കഴിഞ്ഞാൽ വിളിക്കാനും സംവിധാനങ്ങളും ഇല്ലാതായി. ഇപ്പം ഞാനൊരു ദിവസം ഇതിൻ്റെ JTO സംസാരിച്ചു. JTO സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തിരി തണ്ടാണ് പറഞ്ഞത്. 4000 കണക്ഷൻ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ആ കണക്ഷനൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഒത്തിരി താമസം വരും. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പം ഞാൻ പുള്ളിയോടും അതേ രീതിയിൽ തന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനും സംസാരിച്ചു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു ഒത്തിരി കേന്ദ്രങ്ങളുണ്ട് നമുക്ക് പരാതികൾ പറയാൻ, BSNL പരാതികൾ പറയാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ലൈൻമാനെ വിളിച്ച് സംസാരിച്ചു. അയാൾ എന്നോട് പറഞ്ഞു ഈ കേബിളിൻ്റെ ഫാൾട്ടാണ്, അത് ശരിയാക്കണമെങ്കിൽ അതിനുള്ള പണിക്കാരനെ ഇവർ വിട്ടു തന്നു. ഞാൻ പിറ്റേ ദിവസം കാലത്ത് നമ്മളുടെ എറണാകുളത്തുള്ള BSNL ഭവനിൽ പോയി അവിടുത്തെ മെയിൻ ഓഫീസറായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളും ചെയ്തു. ആ നിമിഷം തന്നെ അവർ വളരെ പക്വതയോടുകൂടി ഈ ഇവിടെ ഞങ്ങളുടെ ടെലിഫോൺ എക്സ്ചേഞ്ച് പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ ടെലിഫോൺ എക്സ്ചേഞ്ചിലെ SDE കണക്ട് ചെയ്യുകയും കാര്യങ്ങളും ചെയ്തു. നിമിഷങ്ങൾക്കകം നമുക്ക് സർവീസ് പുനഃസ്ഥാപിച്ച് കിട്ടുകയും കാര്യങ്ങളും ചെയ്തു. അപ്പം നമുക്ക് ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ മോശമാണെന്ന് വിചാരിച്ച് നമ്മൾ മറ്റു ഉദ്യോഗസ്ഥരെ കാണാൻ മടി വിചാരിക്കരുത്. നമ്മൾ പോയി അവരുമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളും ചെയ്ത ഞാൻ രേഖാമൂലം പരാതി വരെ കയ്യിലെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നോട് ഇത്രയ്ക്ക് മാന്യമായ പെരുമാറ്റവും കാര്യങ്ങളും ചെയ്തു തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പരാതി കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോശമായിട്ട് ഒരാൾ പെരുമാറി എന്ന് വിചാരിച്ച് നമ്മളവനെ ഉപദ്രവിക്കണ്ട. ഒരു തവണ രണ്ട് തവണയും വാണിംഗ് കൊടുത്തിട്ടും അവൻ ചൊവ്വാവുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ഇത് ചെയ്യാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നമുക്ക് ഈ താഴേക്കിടയിലുള്ള ഓഫീസർമാർ മോശം കാണിച്ചാൽ നമുക്ക് മുകളിൽ പരാതിപ്പെടാം. ആ പരാതിപ്പെട്ട് കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി എടുക്കാൻ തയ്യാറാവണം. ഇന്നത്തെ പലരും ഇപ്പോൾ ചെയ്ത് എപ്പോഴെങ്കിലും തരട്ടെ എന്നുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കും. അത് നമ്മൾ വിചാരിക്കരുത്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ ഈ ഫോണൊക്കെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ മെയിൽ അയച്ചാൽ സഡൻ പിക്കപ്പിൽ നമുക്ക് കാര്യങ്ങൾ നടന്നു കിട്ടും. കാരണം രേഖാമൂലമുള്ള പരാതിയാണ്. അപ്പോൾ ഇത് മെയിൻ ഓഫീസേഴ്സാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളും കൂടിയുണ്ട് ഇതിനകത്ത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ബില്ലടക്കുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളുടെ അവകാശമാണ് നമുക്ക് അവർ സർവീസ് തരിക എന്നത്. ഇന്നിപ്പോൾ വളരെ മത്സരവും കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇൻ്റർനെറ്റ് ദാതാക്കളായാലും പലരും ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇത് കണക്ഷൻ തരുമ്പോൾ ഒരു സ്പീഡും കാര്യങ്ങളും പറയും. എന്നാൽ നിലവിൽ നമുക്ക് ആ സ്പീഡിൻ്റെ പകുതി പോലും അവർ തരില്ല. പിന്നെ നമ്മളിങ്ങനെ അവരുമായിട്ട് ഫോണിൽ വിളിക്കുകയും ഞാനൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവർ നമ്മളോട് പറയുന്ന സമയത്തുള്ളത് ചിലപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഉള്ള ഫോണെല്ലാം റെക്കോർഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾക്ക് സ്പീഡ് കിട്ടാതാവുമ്പോൾ നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത കാര്യം അവരോട് പറയും. നമ്മൾ ആവശ്യം വന്നാൽ ഈ റെക്കോർഡ് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കും. അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ നമുക്ക് ആ സ്പീഡും കാര്യങ്ങളും തരും. അവർ ശരിക്കും നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്കനുസരിച്ച് നമുക്ക് തന്നെ നമുക്കത് മേടിക്കാനുള്ള 100% നമുക്ക് അതിനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും അതിന് തുനിയാറില്ല. അപ്പോൾ ഈ ആരെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾക്ക് ലഭിക്കാതെ വന്നാൽ നമ്മൾ ആ റെക്കോർഡ് ചെയ്ത സംഭവം അവരെയാണ് കേൾപ്പിച്ചാൽ നമുക്ക് നിയമ നടപടികളുമായിട്ട് ഒന്നും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ നമ്മളുടെ അടുത്ത് വരും, നമ്മൾക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു തരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്പം ഒന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ ഇങ്ങനെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പൂർണ്ണരല്ല, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൂ.